എൻ്റെ പേര് ഫിറോസ്. എൻ്റെ വീട് മാഞ്ഞാലിയിലാണ്. ഞാൻ രണ്ട് ബ്ലോഗേഴ്സിന് വേണ്ടിയിട്ട് ഒരു വീട് ചെയ്തായിരുന്നു. രണ്ട് വീട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ചെറിയൊരു ചാനൽ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ നല്ല പ്രാവുകളെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ പിള്ളേർക്ക് പറ്റിയ കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരുന്നു. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെയാണ്. നമുക്കറിയണമെന്ന് വെച്ചിട്ട് ഒരുപാട് അറിവൊന്നുമില്ല. നമുക്കുള്ള അറിവ് കുഞ്ഞുങ്ങൾക്ക് കുട്ടികളെ അതായത് പുതിയ പുതിയ പ്രാവിനെ വളർത്തുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ ഇത് തുടങ്ങുന്നത്. പിന്നെ എല്ലാവരും സപ്പോർട്ട് മെയിനായിട്ട് വേണം. കാരണം നിങ്ങളിത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈട്ടൻ പ്രസ് ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ, മുന്നോട്ട് പോകൂ. ഇത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? വെച്ചിട്ട് വയ്യ, കോൾഡൊക്കെയാണ്. അപ്പം അതൊക്കെ അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ സഹായിക്കണം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് പുതിയ തലമുറ പുതിയ കുഞ്ഞ് കുട്ടികൾ തുടങ്ങുന്നതിൻ്റെ ഒരു ചെറിയ ഗേജും കാര്യങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ തുടങ്ങണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ആമോ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ആപ്പിളും ഫ്രൂട്ട്സ് കട ഉണ്ടാവും. ഫ്രൂട്ട്സ് കടയിൽ കിട്ടുന്ന പെട്ടികളാണ്. അതായത് ഒരു സാധാരണ ഒരു 15 രൂപ 20 രൂപയ്ക്കാണ് അവർ ഇതിനെ വാങ്ങിക്കുന്നത്. അതാണ് ആപ്പിൾ പെട്ടിയാണ്. അത് ആപ്പിളിന്റെ പെട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. 1, 2, 3, 4 ഈ 4 ഗേജ് ഉണ്ടാക്കാൻ നമുക്ക് 6 ബോക്സ് വേണ്ടി വരും. അതായത് ഒരു 15, 30, 30, 60 100 രൂപ താഴെ ബോക്സ്, ഒരു 10 രൂപയുടെ ആണി ചിട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഇതേപോലത്തെ ഒരു കള്ളിക്കൂട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അതായത് ഈ രണ്ട് ബോക്സിന് ഒരു തക്കാളി ഒരു ആപ്പിൾ പെട്ടി കൂടി പൊളിച്ചിട്ട് വേണം ഇത് സെൻറ്റർ വെച്ച് കൊടുക്കാൻ. അതായത് സെൻറ്ററെ തടുക്കാനും കട്ട് ചെയ്യാനും ഇത് വെന്റിലി അങ്ങനെ ഈ ഒരു തടസ്സം എന്തായാലും എല്ലാ കൂടിനും കൊടുക്കണം ഗേജിന്. കാരണം മെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ പുറത്തോട്ട് വീഴാണ്ടിരിക്കാനുള്ളൊരു സൗകര്യം കൂടി ചെയ്യണമാണ് നമ്മൾ. സ്റ്റാർട്ടിങ്ങൊക്കെ ഇത്രയും ചെറിയ കൂടും മതി. പിന്നെ ആവശ്യമുള്ളവർക്ക് ഇതിന് പുറത്തൊരു നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. അതിന്റെ ഡോറ് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് മസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഇങ്ങനെ വെക്കാം. ദിവസത്തിൽ ഒരു നേരം പ്രാവിന് പുറത്തിട്ട് തീറ്റ കൊടുക്കുക, അത് തേറ്റാം. പറവപ്രാവിനെ വളർത്തുന്ന ആൾക്കാരാണ്. ഇത് തന്നെ ഫാൻസി പ്രാവിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതേപോലത്തെ ചെറിയ ഷെഡ് അടിച്ചിട്ട് അതിനകത്ത് ഗേജ് ചെയ്താലും എഗ്ഗിയും ബ്രീഡ് ചെയ്യാനും ഈ കൂടൊക്കെ ധാരാളമാണ്. അപ്പൊ അടുത്തത് പരിചയപ്പെടുത്താൻ വന്നത് ഒരു പ്രാവിനെ ഇണക്കാൻ. നമ്മുടെ വീട്ടിലെ പ്രാവിനെ പെട്ടെന്ന് ഇണക്കാനുള്ള ഒരു ഗേജാണ് അത്. ഹവായി എന്ന് പറയും, ഹവായി ഗേജ് എന്ന് പറയുന്നത്. ഇതിനൊരു ഒരു 500 രൂപ വരും ഇതിന്റെ എക്സ്പെൻസ്. 500 രൂപ ആ റേഞ്ച് വരും. ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇങ്ങനത്തെ കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പ്രാവിനെ വളർത്തണേ അതിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ പ്രാവിനെ ഒരുവിധം സ്ഥല പരിസരങ്ങൾ കാണാൻ പറ്റുന്ന സ്റ്റേജിൽ നമ്മൾ ഈ സാധനത്തിന് വെക്കണം. ഇത് വെച്ചിട്ട് വേണം നമ്മൾ അതിനെ രണ്ട് പ്രാവിനുണ്ടാവും. ഞാൻ കാണിച്ചു തരാം ഉദാഹരണം. ഇങ്ങനെ ഗേജിലിടാം. ഗേജിലിട്ടിട്ട് ഒരു ദിവസത്തിൽ ഒരു 2-3 ദിവസം ഇങ്ങനത്തെ ഗേജിൽ മസ്റ്റായിട്ട് ഇടണം പ്രാവിനെ. കാരണം വീട്ടിൽ നമ്മുടെ വീട്ടിലെ പ്രാവ് ഇണങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം മസ്റ്റായിട്ടും അവായിക്കൂട്ടിടുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല വെയിലൊക്കെ ആണെങ്കിൽ പ്രാവിനെ ഇടയ്ക്ക് വെള്ളം വെച്ച് കൊടുക്കണം. ഒന്ന് നനച്ചിരിക്കണം പ്രാവിനെ, ഇത്തിരി വെള്ളം നനച്ചു കൊടുക്കണം. കാരണം അതൊരു മിണ്ടാപ്രാണയല്ല, അതിന് ഭയങ്കര ഹീറ്റ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുക പ്രാവിനെ. പിന്നെ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുളിക്കാൻ വെള്ളം വെച്ച് കൊടുക്കാം, അതൊക്കെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ ഒരു ഹവായി കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അടുത്തതായി ഫ്രണ്ട്സ്, ഇനി ഇപ്പൊ ഞാൻ ഒരു ഹവായിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഏകദേശം മനസ്സിലായിരുന്നാവെന്ന് വിചാരിക്കുന്നു. അത് 3 ദിവസം, ഈ 3 ദിവസം കഴിഞ്ഞ് പ്രാവിന് ചെറിയൊരു പ്രൊമോഷൻ നമ്മൾ കൊടുക്കണം. ഈ 3 ദിവസം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു അടുത്തുള്ള സ്ക്രാപ്പ് കടയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ആ തൂക്കത്തിനുള്ള കാശായിരിക്കും അവർ ചോദിക്കുക. കാരണം ഇങ്ങനത്തെ ഒരു പൈപ്പോ അല്ലെങ്കിൽ മുളക്കഷ്ണോ അല്ലെങ്കിൽ മരത്തിൻ്റെ കഷ്ണോ എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല. അത് പിന്നൊരു ആ കപ്പിക്ക് ഒരു 100 രൂപ വരും.
ആ 100 രൂപ 100 110 രൂപ എന്താണ് കപ്പിന്റെ വില, അതൊന്നും വാങ്ങിക്കാം. അങ്ങനെ എനിക്ക് സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രാവിനെ കുറച്ച് ഹൈറ്റിൽ പൊക്കി കെട്ടാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ഹവായി കൂട്ടിലിട്ട് ആ വൈക്കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ബേസാണ് ബേസ്, അതായത് 3 ദിവസം ഇതിനകത്ത് ഇടുമ്പോഴുള്ള നമ്മുടെ വീടിന്റെ പരിസരവും കാണുന്ന ഒരു ഇതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് അപ്പൊ നമ്മൾ ഈ പ്രൊമോഷൻ കൊടുത്ത് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞ പ്രാവ് നമ്മുടെ വീടിന്റെ തട്ടിന്റെ മുകളിലുള്ള ഏരിയ പ്രാവിന് കവർ ചെയ്യും. ഇതിലൊരു 3 ദിവസം പ്രാവ് കിട്ടാം, മനസ്സിലായില്ലേ? ഇതിലൊരു 3 ദിവസം തന്നെയാണ്, 3 ദിവസം ഇതേപോലെ തന്നെ ഫുള്ളായിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല. വെയിലനുസരിച്ച് ഇപ്പൊ നല്ല വെയിലത്തേക്കാണ് പ്രാവിനെടുത്ത് കൂട്ടിലിട്ടിട്ട് ഒരു 3 മണിയാകുമ്പോൾ വീണ്ടും നമ്മുടെ പ്രാവ് വേറെ പ്രാവുകൾ പറക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇടുന്നതെന്ന് കുറച്ച് നല്ലതായിരിക്കും. 3 ദിവസം എന്തായാലും ഇതിനകത്തും 3 ദിവസം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പ്രാവ് 6 ദിവസം കൊണ്ട് ഒരുവിധം നമ്മുടെ തട്ടൊക്കെ ഏകദേശം പ്രാവ് മനസ്സിലാക്കിയിടും. പിന്നെ ചെയ്യേണ്ടത് പയ്യെ പ്രാവിന്റെ ചിറകിൽ പിന്നാണെങ്കിൽ പിന്നെ ഒരിട്ട് പ്രാവിന് തട്ടിൽ 2 ദിവസം നിർത്താം, തട്ടിൽ നിർത്താം. പിന്നെ വേണ്ടത് ഇങ്ങനത്തെ ഒരു ചെറിയ സ്റ്റാൻഡാണ്, ഇങ്ങനത്തെ ഈ സ്റ്റാൻഡ് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു ചെറിയ സ്റ്റാൻഡാണ് വേണ്ടത് പ്രാവിന് ലാൻഡിങ്ങിന് വേണ്ടി. പറവപ്രാവിന് ലാൻഡിങ്ങിന് ഒരു സ്റ്റാൻഡ് മസ്റ്റ് ആയിട്ടും വേണം. ആ ലാൻഡിങ് സ്റ്റാൻഡാണ് അത്. അത്ര ആയിട്ടായാലും കുഴപ്പമില്ല, അപ്പുറത്തെ സ്റ്റാൻഡ് ഒന്ന് കാണിച്ചോത്തേക്ക് ചെറ ഇത്ര ആയിട്ട്. ഇതിനായിട്ട് വെക്കാൻ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഓരോ നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടനുസരിച്ചുള്ള ഹൈറ്റാണ്. നമ്മൾ ഒരുപാട് മരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റിൽ വെക്കേണ്ടി വരും പ്രാവിന് ലാൻഡിങ്ങിന് വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷെ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലൊരു വളർത്തുകാരനാവാൻ നമുക്ക് ഭാവിയിൽ കഴിയും. കാരണം നമ്മൾ എപ്പോഴും വിട്ടുപോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് അത് പിന്നീട് ഫോൾട്ടുകളായിട്ട് വരുന്നത്. അപ്പം നമ്മളിങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പറവക്കാരനാവാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പല കാര്യങ്ങൾ പ്രാവിന്റെ തന്നെ പല കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്കൊരു അടുക്കും ചിട്ടയിലും പ്രാവിന്റെ ഇത് കൊണ്ടുപോകാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഇപ്പൊ നമ്മൾ വെള്ളം വെക്കുന്നത് ഇങ്ങനത്തെ ഫില്ലറാണ്, വെള്ളത്തിന്റെ ഫില്ലർ. അതായത് ഇത് ഒരു 150-200 രൂപ റേഞ്ച് വരും. ഇത് ഇങ്ങനത്തെ വെച്ച് കഴിഞ്ഞാൽ പ്രാവിന് മെയിനായിട്ട് വരുന്നത് എപ്പോഴും കയറി കുളിക്കില്ല, പ്രാവ് കാഷ്ടിക്കില്ല, അസുഖങ്ങൾ കുറയും. കാരണം ഇതിപ്പോ നോക്കണ്ട, ഇതിപ്പോ വൈകുന്നേരത്ത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കുള്ളൂ. എല്ലാ ദിവസവും പ്രാവിന് വെള്ളം കൊടുക്കുമ്പോൾ നന്നായിട്ട് വൃത്തിയാക്കും, അകവും പുറവും വൃത്തിയാക്കിയിട്ട് ശുദ്ധമായ വെള്ളം വെച്ചു കൊടുക്കുക പ്രാവിന് വൈകുന്നേരത്ത്. പ്രാവിന് വെള്ളം വെച്ചു കൊടുക്കണം എങ്ങനെയാണ്, തീറ്റ തിന്നതിന് ശേഷം വെള്ളം വെച്ചു കൊടുക്കാൻ ശ്രമിക്കുക മാക്സിമം. അപ്പോളേ കാരണം തുറന്നു കിട്ടുന്ന വെള്ളം വെച്ച് കഴിഞ്ഞാൽ പ്രാവൾ ഒരുപാട് വെള്ളം കുടിച്ച് പിന്നെ ബാക്കിയുള്ള തിന്നുള്ളൂ. അപ്പൊ നമ്മള് തുറന്ന് പ്രാവിന് മാക്സിമം തീറ്റിക്കുക, എന്നിട്ട് ഒരു പ്രാവ് തിന്ന് പകുതി ആകുമ്പോൾ നമ്മൾ വെള്ളത്തിന്റെ പാത്രം വെച്ചുകൊടുക്കുക. ഇങ്ങനത്തെ ആയാലും ചെറിയ മറ്റേ തൊട്ടി ആയാലും കുഴപ്പമില്ല, മൺതൊട്ടിയൊക്കെ കിട്ടും, മൺതൊട്ടി സ്ക്വയർ ടൈപ്പ് കിട്ടും. അതിനകത്ത് സിമെന്റ് ഇട്ടിട്ട് വെച്ചിട്ട് കുറച്ചും കൂടി തണുപ്പുണ്ടാവും വെള്ളത്തിന്. അപ്പൊ അതെന്റെ കയ്യിലില്ല, കാണിക്കാനില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോ അത് കാണിക്കാത്തത്. പിന്നെ വേണ്ടത് മെയിനായിട്ട് അടുത്തതായി പറയാൻ പോകുന്നത് തുടക്കക്കാര് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വേറൊരു പോയിന്റാണ്. അതായത് ഇങ്ങനത്തെ ചെറിയൊരു എയർടൈറ്റുള്ള ഒരു പാത്രം നമ്മളെപ്പോഴും ഇതിനുള്ള ഫീഡ്, അതായത് ഭക്ഷണം സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു പാത്രം ഒരു പറവക്കാരന് ഒരു പ്രാവ് വളർത്തുന്ന ആൾക്കാരെ വീട്ടിൽ മാസ്റ്റ് ആയിട്ട് വേണം. ഇപ്പൊ ചിലവർ ജാക്കറ്റ് വെക്കാറുണ്ട്, അങ്ങനല്ലേ നമ്മൾ എയർടൈറ്റ്, അതായത് തണുക്കാനും അതിനകത്ത് മറ്റുള്ള സാധനങ്ങളൊന്നും ഉറുമ്പ് മറ്റു സാധനങ്ങളും കയറാണ്ടിരിക്കുന്ന എയർടൈറ്റുള്ള ചെറിയൊരു ബക്കറ്റ് പെയിന്റിന്റെ പാട്ടായാലും നമുക്കത് മതി. എക്സ്പെൻസ് കുറഞ്ഞ ഒരു പെയിന്റിന്റെ പാട്ട് ഒരു 10-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതും ഇരുമ്പടയിലൊക്കെ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ വാങ്ങിക്കുക, 30-35 രൂപയൊക്കെ ഉണ്ടാവും. ഇതൊരു ബക്കറ്റ് വാങ്ങിക്കുക, അതിനകത്ത് തീറ്റ ഇട്ടിട്ട് ആവശ്യത്തിന് എടുക്കുക, അത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. അങ്ങനെ പാറ്റ ഉറുമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കയറാണ്ടിരിക്കാൻ. അപ്പൊ ഇതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം നല്ല പെർഫെക്ഷനിൽ പോകാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇനി വീണ്ടും ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് എനിക്ക് ഇനി കൂടുതൽ നിങ്ങൾക്ക് ഇതിന് പറഞ്ഞുതരാനുള്ളത്. പിന്നെ ഇനി ഓരോ വീഡിയോയിലും ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തുടക്കമാണ്, എങ്ങനെ ആവും എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പൊ ചെയ്യണം തോന്നി, നമ്മളങ്ങനെ നാച്ചുറൽ ആയിട്ട് ചെയ്തു. പിന്നെ നമ്മളെ അറിയുന്ന ആൾക്കാരെ നമ്മൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതൊരു നമ്മുടെ ഒരു പ്രാവിന്റെ കൂടാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ പിന്നീട് ശരിക്കും നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ പ്രാവുകളും പ്രാവിനെ കുറിച്ചൊക്കെ ഞാൻ വീണ്ടും നല്ല വിശദമായി തന്നെ പറഞ്ഞു തരും.
ഒരു ട്രയൽ അടിക്കാനാണ് നമ്മൾ എങ്ങനെയാണുള്ളത് നമുക്ക് എങ്ങനെ സപ്പോർട്ട് കിട്ടുമെന്നൊക്കെ നോക്കിയിട്ട് വേണം ഇനി അടുത്ത കാര്യങ്ങൾ നീങ്ങാൻ അപ്പൊ അത് ഒരുപാട് പേര് നമ്മളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനൊരിക്കൽ ഇറങ്ങിയിരിക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിലാണ് നമ്മുടെ ഒരു മുന്നോട്ടുള്ള യാത്ര അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി നമ്മുടെ ചാനലിന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ബെല്ല് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക തൊണ്ടത്തിരി പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഒച്ചയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് തൊണ്ടവേദനയാണ് പിന്നെ നോമ്പൊക്കെ കഴിയണം ഇന്നത്തോടുകൂടി അപ്പോൾ ഒന്നുകൂടി ഉഷാറായിട്ട് അടുത്ത വീട് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കണം നമ്മൾ നോക്കണ്ടേ ആ അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്യുന്നത് എനിക്ക് കട്ട സപ്പോർട്ടായി എന്റെ പാർട്ട്ണർ ശരത്തുണ്ട് ശരത്ത് നിന്നെ മുഖം ഒന്ന് കാണിച്ചു കൊടുത്തവർക്ക് അപ്പൊ ഫ്രണ്ട്സ് ഞാൻ എന്റെ വീഡിയോ ഇവിടെ ചുരുക്കാനാണ് കാരണം തുടക്കമല്ലേ അപ്പൊ എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു തന്നുള്ളൂ അപ്പൊ എന്നെ എല്ലാത്തിനും എന്നെ പരിപൂർണമായിട്ട് സഹായിക്കുന്ന എന്റെ സുഹൃത്ത് ശരത്താണ് ഇപ്പൊ ക്യാമറയും കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോ സാധാരണ ഫോണിന്റെ ഒരു ഫോണിന്റെ ക്യാമറ എല്ലാം ചെയ്യുന്നത് എത്രത്തോളം സക്സസ് ആവുന്ന ഒരു പിടുത്തൂല പക്ഷെ നമ്മള് രണ്ടും കണക്കാക്കി ഇറങ്ങിയിരിക്കുന്നതാണ് കാരണം വേറെ നമുക്കിപ്പോ വേറെ ഇപ്പൊ ഒരു പരിപാടിയും തൽക്കാലം നടക്കുന്നില്ല നമ്മള് നമുക്കറിയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് നമ്മുടെ കൂട്ടുകാരന്മാർക്ക് ഇത് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമുക്കിതില് അപ്പൊ മാക്സിമം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം കാരണം നല്ലതാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നല്ലതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ലൈക്കും ഡിസ്ലൈക്കൊക്കെ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഇത് ചെയ്യൂ ഞാൻ ഒരിക്കലും നിങ്ങളെ നിർബന്ധിപ്പിച്ച് ലൈക്ക് അടിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളും നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും കാണാം.